ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി കപ്പവടിയാണ്. നമ്മൾ സാധാരണയായിട്ട് ഉഴുന്നുവടി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കപ്പ കൊണ്ടാണ് നമ്മൾ അടിപൊളി വട ഉണ്ടാക്കിയെടുക്കുന്നത്. കൂടെ അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് അടിപൊളി കപ്പവട തയ്യാറാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനത് കറിവേപ്പില കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയിലേക്ക്, ഞാനൊരു കപ്പ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കപ്പയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക്, പിന്നെ മല്ലിയില, പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കുഴച്ചെടുത്ത മാവ് ഉരുട്ടിയെടുക്കണം കൈ കൊണ്ട്. അപ്പോൾ കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അതുപോലെ തന്നെ എണ്ണയോ പുരട്ടിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നടുക്കൊരു ഹോൾട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. രണ്ട് സൈഡ് ഒരുപോലെ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ അടുത്ത ബേച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വടയുടെ കോമ്പിനേഷൻ ആയിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നമുക്കൊരു ചട്നിയും കൂടി തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവാള, ഒരു ചെറിയ സവാളയാണ്. നിങ്ങൾക്ക് ചെറിയുള്ളി ആണെങ്കിൽ എടുക്കുക, എൻ്റെ കയ്യിലില്ലായിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിയും കൂടി ഇവിടെ റെഡിയാവും. അപ്പം നമ്മുടെ അടിപൊളി കപ്പവടയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ ചൂടോടു കൂടിയുള്ള ഈ കപ്പവടയും ചമ്മന്തിയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ. ചെയ്യുവാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യുവാനും മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.